ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നിഷാദിൻ്റെ കഥയിലേക്ക് കടക്കാം. മാഡം, ഞാൻ നിഷാദ്. വീട്ടിൽ ഞാൻ, ഉപ്പ, ഉപ്പ ഗൾഫിലാണ്, പിന്നെ എൻ്റെ മാമയും ഗൾഫിലാണ്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. പ്ലസ് ടു കഴിഞ്ഞ് ഗൾഫിൽ പോക്ക് ഒഴിവാക്കി ഞാനിപ്പോൾ അടുത്തൊരു സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ 25 വയസ്സ് കഴിഞ്ഞു മാഡം. അത്യാവശ്യം മറ്റ് കാര്യങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് സ്വയം ചില റോക്കറ്റ് ഗവേഷണങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. പെണ്ണുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത ഇളക്കമാണ് എനിക്ക്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ, കൈപ്പണി തന്നെ ശരണം. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ മാഷായതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ സംസ്കാരം നോക്കണ്ടേ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു വിവാഹം വന്നത്. പെണ്ണ് എൻ്റെ മാമിയുടെ താത്താൻ്റെ മകളാണ്. അവളെ എനിക്ക് നേരത്തെ അറിയാം, കണ്ടു ഞാൻ മോഹിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അവൾ 17-ൻ്റെ പടിവാതിൽ കടന്ന് 18-ലേക്ക് അങ്ങ് കയറി. ഇപ്പോൾ ആകെ മൊത്തം ഒരു ഹൂറ് തന്നെയാണ്. അവളെ കല്യാണം കഴിക്കാമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അസുലഭമായ അവസരമാണ് വന്നത്. അവൾക്കാണെങ്കിൽ എന്നോട് യാതൊരു എതിരുമില്ലായിരുന്നു. വീട്ടുകാരെ പിടിച്ചങ്ങ് കെട്ടിച്ചു മാഡം. ഏതാനും മാസങ്ങളായിട്ടുള്ളൂ, ഇത്രയ്ക്കൊന്നും നല്ലൊരു പെൺകുട്ടിയെ ഞാൻ മോഹിച്ചതുപോലുമില്ലെന്ന് തോന്നും. സ്വപ്നം കാണുന്നതിനേക്കാൾ വലിയ അവസരമാണ് എനിക്ക് ലഭിച്ചത്. പണ്ടത്തെ പാട്ട് പോലെ വരിക്ക് ചക്കയുടെ ചോള കണക്കേന് തൊടുത്തൊടുത്ത ഒരു പെണ്ണാണ് എന്ന് പറയുന്ന ഒരു ആറ്റൻ ഭാര്യയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എന്ത് ചെയ്യാനാണ് മാഡം, അവളെ കാണുമ്പോൾ തന്നെ എനിക്ക് ആകെക്കൂടി ഒരു സംഭ്രമമാണ്. അത് ആദ്യ ദിവസം തന്നെ ഉണ്ട്. എങ്കിലും ഞാൻ മനസ്സിൽ നന്നായി ധൈര്യം സംഭരിച്ചു. ഞാനൊരു മിടുക്കനാണ്. എത്രയോ റോക്കറ്റ് പരിവേഷണത്തിന് ഞാൻ അങ്ങോട്ടേക്ക് ഇന്ധനം കൊടുത്തിരിക്കുന്നു. എന്നെക്കൊണ്ട് ഏത് ഹൂറേ വേണമെങ്കിലും മേയ്ക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാൻ മണിയറയിലേക്ക് കാലെടുത്ത് വെച്ചത്. പക്ഷേ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംഭ്രമം. അവൾക്ക് പേടിയൊന്നുമില്ലായിരുന്നു. ഇക്കയും കൊണ്ട് വന്നിരിക്കും, ഇക്കയും എനിക്കും നേരത്തെ അറിയാമെന്നല്ലേ. അതുകൊണ്ട് ഒന്നും വെച്ച് താമസിപ്പിക്കണ്ട. ഇക്കയ്ക്ക് എന്നോട് എത്ര വേണമെങ്കിലും ഫ്രീ ആയിട്ട് പെരുമാറാം, എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ള മട്ടിൽ അവൾ എന്നോട് കൊഞ്ചിക്കൊഴിഞ്ഞ് ആദ്യമേ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഓർത്തു, അത് കൊള്ളാം, എനിക്ക് എല്ലാ വാതായനങ്ങളും പെട്ടെന്ന് തുറക്കുകയാണല്ലോ. അങ്ങനെ ഞാൻ അന്ന് സമീപിച്ചു കഴിഞ്ഞപ്പോൾ എന്നേക്കാൾ ആക്രാന്തമായി കുതിരയെപ്പോലെ ചാടി വീഴുന്നത് അവളാണ്. അവൾക്ക് ഒന്നിലും ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അവൾക്ക് കാണാൻ ആകാംക്ഷയുണ്ടായിരുന്നു. അവൾ ഒരു പര്യവേഷകയാണെന്ന് തോന്നി. എല്ലാം കണ്ടുപിടിക്കാൻ അവൾക്ക് വല്ലാത്ത മിടുക്കാണ്. കണ്ടുപിടിച്ചാൽ അവൾക്ക് കാണുന്നതിൽ ആഹ്ലാദവുമുണ്ടെന്ന് എനിക്ക് തോന്നി. സ്വന്തമാക്കാനും ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള പെണ്ണാണ്. ഏതൊരു പുരുഷനും വരദാനമാണ് ഇങ്ങനൊരു പെണ്ണ്. പക്ഷേ എനിക്കും അതാദ്യം തോന്നിയെങ്കിലുമുണ്ട് മാഡം. ഇത്രയും സുന്ദരിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിതേ എല്ലാ കാര്യങ്ങളും ഢിം. പക്ഷേ അവളൊരു കൊതിച്ചിയായിരുന്നു. എന്നെ വെറുതെ വിട്ടില്ല, സാരമില്ലിക്ക, ട്രൈ ചെയ്യാം, എങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവൾ പിന്നെയും ഉണർത്തുപാട്ടുകൾ പാടിപ്പാടി തന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവളെന്നോട് പറഞ്ഞു, ഇക്ക നമ്മൾ സ്വർഗ കവാടത്തിലൂടെ കടന്നു വേണം പോകാൻ. സ്വർഗ കവാടം വളരെ ഇടുങ്ങിയതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇടുങ്ങിയ സ്വർഗ കവാടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തളർന്ന് വീണെന്ന് പറഞ്ഞാൽ മതിയല്ലേ മാഡം. അല്ലെങ്കിലും സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞ വലിയൊരു ടാസ്ക് അല്ലേ. എന്തായാലും ആ രാത്രി ശരിക്കും കുളമായി. പക്ഷേ അവളെന്നെ ആശ്വസിപ്പിച്ചു, സാരമില്ല, ഇനിയും ഉണ്ടല്ലോ, കവാടത്തിൽ നിൽക്കുകയല്ലേ സ്വർഗത്തിലേക്ക് കയറി കയറി അങ്ങ് പോകാം. എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, അതുകൊണ്ടല്ലേ ഇക്ക ഞാൻ കല്യാണം കഴിച്ചത്, ഇക്ക തന്നെ വരണമെന്ന് ആഗ്രഹിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവളെനിക്ക് പിൻബലവും മുൻബലവും നൽകി. നാളെ ശരിയാകുമായിരിക്കും എന്നുള്ള ചിന്തയിൽ ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ എന്ത് ചെയ്യാനാണ് മാഡം, ഒരാഴ്ച ഇത് തന്നെ ആവർത്തിച്ചു. കാരണം സ്വർഗ കവാടം എങ്ങനെയെങ്കിലും ഒന്ന് ദർശിച്ചാൽ എന്നെക്കൊണ്ട് പിന്നെ ഒന്നും കഴിയുന്നില്ല, തളരും, ഒന്നിനും കഴിയില്ല. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭാര്യ ഒരു നിർദ്ദേശം പറഞ്ഞത്. ഇക്ക ചിലപ്പോൾ ഇത് ഇക്കയ്ക്ക് പറ്റിയൊരു രീതി അല്ലായിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഒരു സമാധി പോകാം, അതായിരിക്കും നല്ലതെന്ന്. അവളെന്താ ഉദ്ദേശിക്കുന്നത് ആദ്യം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇക്കറിയില്ലേ ബൈക്കിൻ്റെ മുകളിൽ എങ്ങനെ കയറിയിരുന്ന് സവാരിക്ക് പോന്നെന്ന്. ഇക്ക എന്നെയും കൊണ്ട് ബൈക്കിൽ പോകുമോ ബസാറിലേക്ക് എന്ന് ചോദിച്ചു. അപ്പോഴാണ് കുട്ടി മിടുക്കിയുടെ കാര്യം എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞു, മോളെ നീ ട്രൈ ചെയ്യാൻ. അവൾ പിന്നെ ഒന്നും അങ്ങോട്ട് കുറച്ചില്ല. അവൾ മുടിയാട്ടം അങ്ങ് ആടി ആടിക്കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ ഇന്ധനം നിറച്ചു തന്നല്ലോ, ഇനി ഞാൻ സവാരിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു.
ഒട്ടു സമയം പാഴാക്കാതെയാണ് അവൾ സവാരി തുടങ്ങിയത്. കറക്റ്റ് അവിടെ എനിക്കൊരു തളർച്ചയും ക്ഷീണവും അനുഭവപ്പെട്ടില്ല. കറക്റ്റായിട്ടുള്ള അവളുടെ പ്രകടനങ്ങളിൽ ശരിക്കും മൈലേജ് അങ്ങ് കൂടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മിടുക്കിയായ ഒരു പെണ്ണ് വേണം. ആണിൻ്റെ അന്തസ്സത്തെ കണ്ടുപിടിക്കാൻ അവളത് കണ്ടുപിടിച്ചവളാണ്. ട്രഷർ ഹണ്ട്, അത് അവൾക്ക് നന്നായിട്ട് അറിയാം. നേരത്തെ അവൾക്ക് വല്ല പരിചയം കാണുമോ? ഇല്ല, സംശയിക്കാൻ തക്ക ഒന്നുമില്ല. കാര്യം അവൾക്ക് പുതുപെണ്ണിൻ്റെ എല്ലാ ഫീച്ചേഴ്സുമുണ്ട്. അനുഭവമാണല്ലോ ഗുരു. എന്തായാലും അവൾ എന്നെ നയിച്ചു എന്ന് പറഞ്ഞതാകും ശരി. അന്ന് എനിക്ക് വളരെയധികം സന്തോഷം തന്നൊരു ദിവസമായിരുന്നു. എൻ്റെ എല്ലാ കുറവുകളും അവൾ നികത്തി തന്നു. അന്ന് അവൾ എന്നോട് പറഞ്ഞു, ഇക്ക ഇന്ന് വിജയിച്ച ദിനമല്ലേ, അതുകൊണ്ട് നമുക്കിന്ന് രണ്ട് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് മുന്നോട്ട് പോകണം, രണ്ട് വട്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ട് വട്ടമല്ല, ചിലപ്പോൾ മൂന്ന് വട്ടം പോയി നമ്മൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോയിട്ട് വരും മോളെന്ന് പറഞ്ഞു. അവൾ അതിനിടയ്ക്ക് എൻ്റെ പൊന്നിക്ക, ഇക്ക അല്ലാതെ എനിക്ക് ആരുമില്ല, ഇക്കയായിരുന്നു എൻ്റെ സ്വപ്ന പുരുഷൻ, ഇക്കയെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോയമ്പ് നോറ്റിട്ടുണ്ട്. ഞാൻ മാമിയോട് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇക്ക എൻ്റെ ഭർത്താവാക്കിയത്. വേറൊരുത്തം വന്നു കഴിഞ്ഞാൽ എനിക്കൊട്ടും തൃപ്തിയില്ല. ഇക്ക ഇക്കയെ ഓർത്തിരിക്കുകയായിരുന്നു. ഇക്കയെ ശരിയാക്കിയെടുക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത്രയ്ക്ക് ഞാൻ മോഹിച്ചിരുന്നു. ഇക്കയ്ക്ക് വേണ്ടി പിറന്ന ഹൂറിയാണ് ഞാൻ എന്ന് പറഞ്ഞാണ് മാഡം അവൾ സവാരി ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണാണെങ്കിലും മയങ്ങിപ്പോകില്ലേ, ഏതാണാണെങ്കിലും ബുള്ളറ്റ് ബൈക്കിൽ കയറിപ്പോവില്ലേ മാഡം? അന്നൊരു മാര മഹോത്സവം തന്നെയായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അന്ന് തീർന്നു. എനിക്കുണ്ടായിരുന്ന സ്റ്റാർട്ടിംഗ് ഡബിളും തീർന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതാണ് പറഞ്ഞത്, ഭാര്യയെന്ന് പറയുന്ന ആളും ഭർത്താവ് എന്ന് പറയുന്ന ആളും തമ്മിൽ നന്നായിട്ട് അഡ്ജസ്റ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും അവിടെ ഒപ്പന കളിക്കാൻ പറ്റുകയുള്ളൂ. തനതിൻ്റെ താനതൻ്റെ തന്നെ. പക്ഷേ എന്നാലില്ലേ മാഡം, മറ്റ് കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നോർമലായുള്ള ലെവലിൽ വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ പഴയ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ആ പ്രശ്നത്തിന് കാരണം ഞാൻ പറയാം. അതായത് ഒരു വർഷം മുമ്പാണ്, ഞാൻ എക്സാം കഴിഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്താണ്, എൻ്റെ ഉമ്മാൻ്റെ ഉപ്പ ഉമ്മാനെ വിളിച്ച് പറഞ്ഞു, മോളെ രണ്ട് ദിവസം ചെക്കനെ ഇങ്ങോട്ട് കൊണ്ടുവാ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരിടത്ത് പോവുകയാണ്. എന്തായാലും അവൻ്റെ മാമി വരുന്നില്ലെന്ന്, അവളിവിടെ തനിച്ചല്ലേ ഉള്ളൂ, അവൾക്കൊരു കൂട്ടാവട്ടെ, ചെക്കനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ പോയി. എൻ്റെ മാമിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല മൊഞ്ചത്തിയാണ്, രണ്ട് കുട്ടികളുടെ അമ്മയാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയില്ല. മാമ ഗൾഫിലാണ്, എന്നോട് ഭയങ്കര കാര്യമാണ്, അവിടെ ചെന്ന് നിൽക്കാൻ പറയാറുണ്ട്. പക്ഷേ എന്നെ ഉമ്മ അങ്ങനെ വിടാറില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ രാവിലെ ചെന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മയുടെ ബാപ്പയും ഉമ്മയെല്ലാം പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. സലാം പറഞ്ഞ് അവരങ്ങ് പോയി. അമ്മ എന്നെ അകത്തേക്ക് വിളിച്ചു, മാമോനെ ഇനി കയറി വാടാം, നിനക്ക് എന്താ വേണ്ടിയത്, കാപ്പി കഴിക്കാം എന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളോടും കൂടെ ഞാനും ചേർന്ന് അമ്മായി എല്ലാവരും കൂടി ഇരുന്ന് കാപ്പി കഴിച്ചു. മുത്ത്, നീ ഒരു കാലിച്ച് നടുവിലെ മുറി ഉപയോഗിച്ചു, അതിൽ ഞാൻ വിരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ മുറിയിലേക്ക് പോയി, അമ്മായി മറ്റു ജോലിക്കായി അടുക്കളയിലും പോയി, ഒപ്പം കുട്ടികളുമുണ്ട്. അമ്മായെക്കുറിച്ച് നല്ല മുഞ്ചത്തിയാണെന്ന് എനിക്ക് ചിന്തയൊക്കെ ഉണ്ടെങ്കിലും നല്ല അടക്കം ഒതുക്കമുള്ള രീതിയിലാണ് മാമിയുടെ എല്ലാ സംസാരവും. മാമി ഗൾഫിൽ നിന്ന് പോയിട്ട് വന്നിട്ട് ഇപ്പോൾ ഒന്നര വർഷമായി. ഞാൻ റൂമിൽ ചെന്ന് ഇട്ട ഡ്രസ്സ് മാറി, അമ്മായി എടുത്തു വെച്ചിരുന്ന മാമിൻ്റെ ലുങ്കിയും ടീഷർട്ടും എടുത്തിട്ട് ഞാനങ്ങ് മയങ്ങിപ്പോയി. ഊണ് കഴിക്കാൻ അമ്മായി വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. എടച്ചേക്ക, എന്തോ ഉറക്കമായത്, കിടന്നങ്ങ് ഉറങ്ങാണല്ലോ. എന്താ മാമി? അപ്പം മാമി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് കിടന്ന് ഉറങ്ങല്ലോ കേട്ടോ, ബോധമില്ലാതെ. എന്താ മാമി? എടാ ഇങ്ങനെ കിടന്നിട്ട് ഇവിടെ കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതാണ്, അവർ കണ്ട് എന്തെങ്കിലും കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പിള്ളേരൊന്നാമതേ വഴക്കും കരച്ചിലുമാണ്, അതിന് കൂടെ വെല്ലോ കണ്ട് പേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പോലും പറയാനൊന്നുമില്ല. വേണമെങ്കിൽ പിള്ളേർ മറ്റുള്ളവരോടും പറയും, സംസാരിക്കാൻ പ്രായമായ പിള്ളേരാ. എന്താ മാമി? എടാ നിനക്ക് കിടന്നു കഴിയുമ്പോൾ നീ കയ്യിലല്ലേ എടുത്തേക്കുന്നത്, നിനക്ക് പ്രായപൂർത്തിയാകാറായി, അത് നിനക്ക് മനസ്സിലായില്ലേ? എടാ അടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ ബുർജ് ഖലീഫ ഞാൻ അവിടെ പോയി കണ്ടു, ഇവിടെ വന്നു എനിക്ക് കാണേണ്ടി വരും, പിള്ളേരും കണ്ട് ഞെട്ടിപ്പോകും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് നാണം കെട്ട് പോയി. ഞാൻ പെട്ടെന്ന് എല്ലാം ശരിയാക്കി എഴുന്നേറ്റിരുന്നു. മാമിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, ഒരു ഉപദേശമാണ്. വേറെ എന്തെങ്കിലും പെമ്പിള്ളേരതൊക്കെ കണ്ടല്ലേ, അവർക്ക് പേടിച്ച് പനി പിടിക്കുമെന്ന് ഞാൻ ചോദിച്ചു. മാമിക്ക് പനി പിടിച്ചുവെന്ന്? പിന്നെ മാമിക്കൊന്നും പനി പിടിക്കില്ല മോനെ, മാമിയെ ആവശ്യമുള്ളതൊക്കെ കണ്ടിട്ട് മാമി ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ വിരണ്ടു പോകുന്ന ടൈപ്പല്ല എന്ന് പറഞ്ഞു. അല്ല മാമിയെ പറഞ്ഞു കഴിഞ്ഞേ കണ്ടാൽ പേടിക്കുമെന്ന്? പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല, അതല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ ആൾക്കാർ പേടിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ നിനക്ക് നാണമില്ലടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നാണിച്ച് തല താഴ്ത്തി. മോൻ നീ സൂക്ഷിച്ചോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നടന്നു പോയിട്ട് തിരിച്ചു വന്ന് എൻ്റെ തോളിലേക്ക് ഇങ്ങനെ കൈ അമർത്തി എൻ്റെ ചെവിയുടെ അടുത്ത് വന്നിട്ട് മൊഴിക്കുകയാണ്. അല്ല മോനെ,
ഈ താറാവിന് എന്ത് തീറ്റിയാണ് കൊടുക്കുന്നത്? തവിടും പിണ്ണാക്കുമാണോ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. പുള്ളിക്കാരി എന്താ അർത്ഥമാക്കിയെന്ന് എനിക്ക് ഒരു തവണ കേട്ടിട്ട് പിടികിട്ടിയില്ല. പിന്നെയും പുള്ളിക്കാരി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഇതൊക്കെ വംശപാരമ്പര്യമാണെന്ന്. ഒന്ന് പോടാ, വംശപാരമ്പര്യമൊന്നുമല്ല, നിൻ്റെ മാമ എനിക്കറിയില്ലേ. അതിലും ആ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മാമിരി കുത്തു വന്നിട്ടങ്ങ് പോയി. മാമി ഇത്തിരി ഇളക്കക്കാരിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കുലീനതയുടെ മൂടുപടത്തിനുള്ളിൽ വറ്റാത്തൊരു എണ്ണക്കിണർ ഇളകുന്നുണ്ടെന്നും എരിയുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. എന്തായാലും കൂടുതലൊന്നും ഞാൻ മുൻകിയെടുത്തില്ല, അത് ശരിയല്ലോ. പ്രായപൂർത്തിയാകാറായതുകൊണ്ട് മാമി എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നീട് രാത്രിയിൽ അത്താഴം കഴിച്ച ശേഷം ഞാൻ എൻ്റെ മുറിയിൽ പോയി കിടന്നു. എടാ, നിൻ്റെ മുറിയുടെ വാതിലില്ലേ, അകത്തുനിന്ന് പൂട്ടാൻ പറ്റില്ല കേട്ടോ, ചേർത്തടക്കേ ചെയ്യാൻ പറ്റുകയുള്ളൂ, അതിനകത്തുനിന്ന് കുറ്റിയും കൊളുത്തുമില്ലെന്ന്. അതെന്താ മാമി അങ്ങനെ? ആ അത് പണ്ടേ ഇല്ലാത്ത മോനെ എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ കാര്യമായ കാര്യങ്ങളൊന്നും നടന്നില്ല, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി മാഡം. ഉറക്കത്തിൻ്റെ അഗാധതയായപ്പോഴേക്കും ആരോ എൻ്റെ അടുത്ത് വരുന്നതായിട്ടും താഴ്വാരങ്ങളിൽ നിധി തേടുന്നത് പോലും എനിക്ക് തോന്നി. പക്ഷേ അതൊക്കെ തോന്നലാണെന്ന് വിചാരിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ആരോ എന്നെ ഉളിക്കുന്ന പോലെ തോന്നുന്നു. മുത്ത ശബ്ദം കേൾക്കുന്നു. അപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. പക്ഷേ ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഞാൻ ആരുടെയോ കരവലയത്തിലാണ്. അത് മാമിയായിരുന്നു. ഞാൻ ജസ്റ്റ് ശബ്ദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മാമീൻ്റെ ചുണ്ടിൽ കൈ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, നീ മിണ്ടരുത്, ഞാൻ തന്നെയാണ്, നീ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞില്ലേ, അതൊക്കെ നീ വന്നപ്പോഴുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ്. ആദ്യമൊന്നും മാമയുടെ മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മാമി നിന്നെ ഒരു കൊച്ചു പയ്യനെ പോലെയാണ് കണ്ടത്. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായി നീ ഒരു കൊച്ചു പയ്യനല്ലെന്ന്. അന്നേരം തൊട്ട് മാമിക്ക് ആകെ ഒരു മനപ്രയാസം, പ്രയാസമോ പ്രയാസമല്ലടാ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല, ഒരു ഭാരം പോലെ. ആ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിനക്കറിയാമോ, മാമായി ഞാൻ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ രണ്ട് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ അങ്ങേരൊന്നുമായി കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലടാ. സത്യം പറഞ്ഞാൽ അങ്ങനോടെ ഞാൻ ഗൾഫിൽ നിൽക്കാതെ തിരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതുകൊണ്ടാണ്. കൂടെ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നാട്ടിൽ നിൽക്കുമ്പോൾ വല്ലപ്പോഴും വരുമ്പോൾ ഒന്ന് സഹിച്ചാൽ മതിയല്ലോ, അപ്പം അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ദിനംപ്രതി അവിടെ നിന്ന് കഴിയുമ്പോൾ എനിക്കാണെങ്കിൽ അങ്ങേരുമായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? അസംതൃപ്തി കൊണ്ട് ഞാൻ എന്തെങ്കിലും മറുവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദാമ്പത്യ ജീവിതം തകരില്ലേ മോനെ? അതുകൊണ്ടാണ് ന്യൂട്രൽ കുട്ടികളെ വളർത്താമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പോകുന്നത്. എനിക്ക് ഒരസുലഭമായ അവസരം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈ വീട്ടിൽ ആര് വരാനാണ്? എല്ലാം ഒതുക്കി ഈ വീട്ടിലെങ്ങാനും ഇരിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴല്ലേ മോനെ നിൻ്റെ രൂപത്തിൽ എനിക്ക് വന്നത്. ഭാഗ്യജാതകം നിനക്കൊന്നും അറിയില്ല, നീ ഒരു കൊച്ചു പയ്യനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ കണ്ടിട്ട് കൊച്ചു പയ്യനാണെന്ന് പറയാൻ പറ്റുന്നില്ല മോനെ, എല്ലാം തികഞ്ഞൊരുത്തിനാണ് നീ. തീർച്ചയായിട്ടും സ്ത്രീകളെക്കുറിച്ച് നീ ഒത്തിരി നന്നായി ഉള്ളിൽ ചിന്തിച്ച് കാര്യങ്ങളേക്ക് കടന്നിരിക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചു. മുത്തങ്ങളിൽ എന്നെ അങ്ങനെ തഴുകി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളേക്ക് കടന്നെന്ന് അപ്പ അമ്മായി പറഞ്ഞു. എങ്കിൽ നിനക്ക് പൂർണ്ണ പുരുഷൻ്റെ സ്ഥാനം ഞാൻ നൽകും. അമ്മായിയെ നീ സ്വന്തമായി സ്നേഹിക്കൂ. അമ്മായിയുമായുള്ള ബന്ധം ആരോടും പറയരുത്. അമ്മായിയും ആരോടും പറയില്ല. മാമിയും നീയും നല്ല സ്നേഹിതരായിട്ട് മുന്നോട്ട് പോകും. മാമിക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാമി തന്നെ കണ്ടെത്തും മോനി എന്ന് പറഞ്ഞ് മാമിക്ക് ചില ബലപ്രയോഗങ്ങളുണ്ടായിരുന്നു. മാമി ഇത്രയ്ക്കും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മാമി പറഞ്ഞു, എടാ നീ ശരിക്കും ഒരാളായി വരുന്നതേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ നിനക്ക് വേണ്ട ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാലേ നീ ലോകത്തെ വെല്ലും. ഇതൊക്കെ സാധാരണ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നിനക്കിപ്പോൾ ആദ്യമായിട്ടാണ് കുറച്ചൊരു അസ്വസ്ഥയൊക്കെ തോന്നുന്നത്. ഇതൊന്നും നീ കാര്യമാക്കേണ്ടതില്ല. വേദനകളാണ് മോനി പിന്നീട് രസത്തിലേക്ക് വഴിമാറുന്നത്. അതുകൊണ്ട് മാമി എന്തൊക്കെ മുന്നോട്ട് പോയാലും മോനതെല്ലാം സഹിക്കണം. സഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സത്യം ഉണ്ടാൻ പറ്റുള്ളൂ മോനി. അല്ലാതെ ചുമ്മാതെ ഇരുന്നാൽ എന്തെങ്കിലും നടക്കുമോ എന്ന് പറഞ്ഞ് മാമി അതിരാണിപ്പാടത്ത് ഉലയൂതാൻ ഇറങ്ങി. മാമി എന്നോട് പറഞ്ഞു, എല്ലാം നമുക്ക് മൂർച്ച വരുത്തിയെടുക്കണം മോനെ. തീയിലുരുക്കി തൃത്തകിടാക്കി വേണം നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. തീയിലുരുകിയപ്പോഴേക്ക് തൃത്തകിട് പാകമായി വന്നു. അമ്മായി ആർത്ത് വിളിച്ചു, ഇതന്നെ മോനെ, ഇതാണ് ഞാൻ കാത്തിരുന്നത്. എൻ്റെ കുട്ടൻ ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ മിടുക്കനാണ്. മാമായ്ക്ക് പകരം നീ തന്നെയാടാ, പകരമെന്ന് പറയാൻ പറ്റില്ല. മാമായേക്കാളൊക്കെ നിനക്ക് ഞാൻ സ്ഥാനം നൽകും മോനെ, മൂലസ്ഥാനം.
എന്ന് പറഞ്ഞുകൊണ്ട് മാമി പിന്നീട് മുന്നോട്ട് കടന്നു കയറുകയായിരുന്നു. മാമി ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു. അതിനിടയ്ക്ക് മാമി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോൻ നന്നായി കൺട്രോൾ ചെയ്യണം, കാരണം ആണിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലാണ്. അതുകൊണ്ട് മാമിക്ക് ദിഗ്വിജയ യാത്ര ഇനിയും മുന്നോട്ട് പോകണം, മോൻ പിടിച്ചു നിൽക്കണം. മുന്നോട്ട് പോകാൻ മോന് ഒത്തിരി ഊർജം മനസ്സിൽ സംഭരിക്കണം. ഒന്നുകൊണ്ടോ രണ്ടുകൊണ്ടോ ഒന്നും അടങ്ങുന്നവളല്ല ഈ മാമി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയില്ല. ഒന്നും അറിയാത്ത പ്രായത്തിൽ മാമി പോകുന്ന പോക്കിൽ എനിക്ക് പോകാൻ മാത്രമേ പറ്റുന്നുള്ളൂ മാഡം. പക്ഷേ അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. അഗാധ ഗർത്തത്തിലേക്ക് പോകുന്നൊരു ഫീലിംഗാണ് എനിക്കുണ്ടായത്. വിശാലമായ ഒരു ഗർത്തം, ആ ഗർത്തത്തിലേക്ക് ഞാൻ പായുന്ന അനുഭവമായിരുന്നു എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത്. അത് കടന്ന് ഞാൻ എപ്പോൾ വെളിച്ചം കാണുമെന്ന് എനിക്കറിയില്ല. ഇത് പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല, വല്ലാതെ എല്ലാം ആവാഹിക്കുന്ന ഒരു തമോ ഗർത്തമാണെന്ന് എനിക്ക് തോന്നിപ്പോയി മാഡം. ഇതിനിടയ്ക്ക് കുട്ടിയൊന്ന് കരഞ്ഞു. ആ സമയത്ത് അമ്മായി പറഞ്ഞു, ഷോ, എല്ലാം ഒന്ന് നിറം പിടിപ്പിച്ച് വന്നതാണ്. ഇപ്പോൾ ദേ ചായ മാറ്റാൻ വേണ്ടി കൊച്ചു കിടന്ന് കരയുന്നു, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മാമി പെട്ടെന്ന് ചാടി എണീറ്റു. പക്ഷേ അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അസഹനീയമായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. വേർപെടുത്താൻ വേർപിരിയാൻ മടിക്കുന്നത് പോലെ മാമി പെട്ടെന്നുള്ള പ്രവർത്തനം കൊണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് ഭാഗത്തും സാരമായ പരിക്കുകളുണ്ടായി മാഡം. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു പോയെന്നുള്ളതാണ്. ഇത്രയും ഒരു വേർപിരിയാത്ത അവസ്ഥയിലാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. എന്തൊക്കെയോ രസങ്ങളുടെ പിറകെ പോയി. ആ രസങ്ങളെല്ലാം പെട്ടെന്ന് ഒരു ട്രാഫിക് ജാം പോലെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണെന്നറിയില്ല. ലൈറ്റെല്ലാം ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പരിക്കുകൾ രണ്ടു പേർക്കുമുണ്ട്. പക്ഷേ എൻ്റെ പരിക്ക് സാരമുള്ളതല്ല, നീര് മാത്രമേ ഉള്ളൂ. മാമിക്ക് അങ്ങനെയല്ല, സാരമായ പ്രശ്നങ്ങളുണ്ട്. അത് കണ്ട് പേടിച്ചു, എന്ത് ചെയ്യാനാണ്, പാതിരാത്രിയല്ലേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണോട് കണ്ണു നോക്കിയിരുന്നു. ഇനിയിപ്പോൾ പകൽ ശരിയാക്കാമെന്ന് പറഞ്ഞു. രഹസ്യമായിട്ടൊരു ലേഡി ഡോക്ടറൊക്കെ ഉണ്ടോ, അവർ രണ്ട് മൂന്ന് സ്റ്റിച്ച് മാമിക്ക് ഇടേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ ഓക്കെ ആയത്. എനിക്കാണെങ്കിലും നീര് വറ്റാനുള്ള ചില ക്രീമുകളും മറ്റും ഇടേണ്ടി വന്നു മാഡം. അതോടുകൂടി ആ ഒരു കാര്യത്തിന് വിരാമമായി. ആ സംഭവത്തിന് ശേഷം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ വലിയ പേടിയാണ്, ആവേശമുണ്ട്. പക്ഷേ എനിക്കതിന് പ്രാപ്തി ഉണ്ടോയെന്നറിയില്ല. അതുതന്നെയാണ് ഭാര്യയുടെ അടുത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ദിശയിലേക്ക് പോയി കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ ശരിയാകുന്നില്ല. ഭാര്യ തന്നെ മുൻകൈയെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ പറ്റുകയുള്ളൂ. നോർമലായുള്ള പല ആഗ്രഹങ്ങളും സ്ത്രീകൾക്കുമില്ലേ, ആ ഒരു ദിശയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോഴെല്ലാം മറ്റേ ചില കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്താണെന്നറിയില്ല, അവിടെ ഞാൻ പരാജയപ്പെട്ടു പോവുകയാണ്. നോർമലായുള്ള രീതിയിലേക്ക് വരുമ്പോഴേക്കും അവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ്, മനസ്സ് തളർന്നു പോവുകയാണ്. ഇതാണ് മാഡം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഈ ഒരു പ്രശ്നത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണെങ്കിലും നമുക്കൊരു ബാഡ് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. നമുക്കൊരു പരാജയം സംഭവിച്ചത് അത് ഇടയ്ക്കിടയ്ക്ക് തികട്ടി തികട്ടി വരുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൻ്റെ ആവേശം മാത്രം നിങ്ങൾക്കുള്ളൂ. കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയില്ല. അമ്മായി പറഞ്ഞു, ഓക്കെ മോനെ, ഇതാണ് ഈ വഴിയിൽ കൂടെയാണ് സഞ്ചരിക്കേണ്ടത്, ഇങ്ങനെയാണ്, മുന്നോട്ട് പായിക്കൂ, പുറകോട്ട് പായിക്കൂ, അതേപോലെ കുതിരയെ ഒന്ന് വലത്തേക്ക് നയിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ പ്രവർത്തിക്കുന്ന രീതിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് യാത്ര പോകേണ്ടതെന്ന് അറിയാത്തൊരു പ്രായത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഓർക്കാം, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ശരിയല്ലാത്ത രീതിയിലാണ് പ്രവർത്തനമെങ്കിൽ പരിക്കുകൾ സംഭവിക്കാനുള്ള സാധ്യത എപ്പോഴുമുണ്ട്. ചില സമയത്ത് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ശക്തിയായുള്ളൊരു പിന്മാറ്റം എന്ന് പറയുമ്പോൾ ശരിയായെന്ന് വരില്ല. അപ്പോൾ അത് അവരുടെ ആ ഒരു ശാരീരിക പ്രകൃതിയെ അനുസരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ എല്ലാം അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ പെട്ടെന്നുള്ളൊരു പിന്മാറ്റം അവിടെ ചില പരിക്കുകൾ രണ്ട് പേർക്കും ഉണ്ടാക്കി. അതിപ്പോൾ കൂടുതലായിട്ട് വന്നത് മാമിക്കാണ്. അതൊരു വളരെ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു. അതുപോലെ സംഭ്രമം, പേടി, രഹസ്യം ഒക്കെ പുറത്താകുമോ എന്ന് പേടിച്ചൊരു സംഭവമാണ്. അത് കഴിഞ്ഞതിൽ പിന്നെ കാര്യങ്ങളിലേക്കൊന്ന് പരീക്ഷിക്കാൻ നിന്നില്ല. മാമി ദീർഘദൂരം നിൻ്റെ കൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് നിങ്ങൾ രണ്ടുപേരും ആ കാര്യത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ല. പക്ഷേ അന്നത്തെ സമയത്ത് ആ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് രണ്ടാമത് നിങ്ങൾ ഒന്നിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിലുള്ള പേടി മാറിയേനെ. പക്ഷേ
പക്ഷേ ആദ്യമേ തന്നെ ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ച് നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറി, അവരും അവരുടെ പാട്ടിന് പോയി, നിങ്ങളും നിങ്ങളുടെ പാട്ടിന് പിന്മാറിപ്പോയി. അതാണ് അവിടെ സംഭവിച്ചത്. ചിലപ്പോൾ അതല്ല, അതൊക്കെ ഇതിൻ്റെ കാര്യം സ്വാഭാവികമാണ്, ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെയൊക്കെ അബദ്ധം സംഭവിക്കാമെന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് പരിചയക്കുറവ് മതിയല്ലോ. പക്ഷേ പിന്നീട് ഇത് പരിഹരിക്കാനുള്ള ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതൊരു ആശ്വാസമായേനേയും. പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും വർക്കൗട്ടായില്ല. നിങ്ങൾക്ക് ആ പേടി ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. അതങ്ങനെയാണ്, നമ്മൾ പേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ഭീതിയെ മനസ്സിൽ നിന്ന് മാറ്റണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ശരിയാകുള്ളൂ. ഒരു കണക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പറ്റും. അതവരാണ് അവിടെ അങ്ങനെ സംഭവിച്ചു. ഇതിപ്പോൾ ഭാര്യ നന്നായിട്ട് എത്രയോ എത്രയോ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നിങ്ങൾ തമ്മിൽ ഒത്തിരി ഒത്തിരി വട്ടമായി കഴിഞ്ഞു, നിങ്ങൾ നല്ല കോർഡിനേഷനുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരേ ഒരു രീതി മാത്രമാണ് നിങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്നത്. അതിന് ലോജിക്കില്ലല്ലോ. കാര്യം ബാക്കി അവിടെ കാര്യങ്ങൾ സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു നിങ്ങൾ തമ്മിൽ നല്ല കോർഡിനേഷനാണെന്ന്. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു രീതിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇങ്ങനെ പേടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവിടെ വന്ന് മാനസികമായിട്ട് തളരേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി തിരുത്തി പോയെങ്കിലേ കാര്യങ്ങൾ ശരിയാകുകയുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റുന്നില്ല. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു പൊസിഷൻ, ഇങ്ങനെ ഒരു രീതിയിലേക്ക് വരുമ്പോഴേക്കും ഒരു ഭയം അല്ലെങ്കിൽ ഒരു തളർച്ച അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് സൈക്കോതെറാപ്പി ചെയ്തിട്ട് മാത്രമേ പറ്റുകയുള്ളൂ. ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോവാം. അവിടെ ചെന്ന് പതുക്കെ പതുക്കെ സൈക്കോതെറാപ്പി കൊണ്ട് കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ നമ്മളുടെ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് ആ ഒരു പരാജയം നമ്മൾ മറന്നു കളഞ്ഞ് പതുക്കെ നമ്മൾ വിജയത്തിലേക്ക് കുതിക്കുക. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞൊരു തെറാപ്പി തന്നെ വേണ്ടിവരും. മനസ്സിൽ കയറിക്കൂടിയ ഭയമെന്ന് പറഞ്ഞത് അത് മാറ്റിയെടുക്കാൻ സ്വയം ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റൊരു വഴിയിലേക്ക് ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് ലോജിക്കില്ല എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് അത് കയറുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളിവിടെ സക്സസ്സായിട്ട് മറ്റൊരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കുന്ന ആ രീതിയിലേക്ക് വന്നു പറഞ്ഞാലും ഇവിടെ ഭാര്യയുമായിട്ട് അത് മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകില്ല, നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകില്ല. പക്ഷേ ഈ മാമി എന്ന് പറയുന്ന ആളുമായിട്ട് ഒരു സമയത്ത് ഒരേ രീതിയിൽ മാത്രം കുറച്ചു നേരം മുന്നോട്ട് പോയൊരു ബന്ധത്തിൽ അവചാരിതമായ ഉണ്ടായൊരു പ്രശ്നമാണ്. ഇവിടെ നിന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സമയമുണ്ട്, ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒന്നിനെയും ഒന്നിനെയും മൈൻഡ് ചെയ്യാതെ, വെപ്രാളപ്പെടാതെ, ഒന്നും ഓർക്കാതെ രസകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാരുടേത്. അവിടെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പേടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുവാദമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ലല്ലോ. അവിടെ ഈ പണ്ടത്തെ സംഗതി കൊണ്ടുവന്ന് ചിന്തിച്ച് കുളമാക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തടത്ത് നിങ്ങളുടെ പഴയ ആ പ്രശ്നം ഇവിടെ ആപ്ലിക്കബിൾ അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം തന്നെ എന്തെങ്കിലും ഏത് പൊസിഷനാണെങ്കിലും പ്രശ്നം ഉണ്ടായേനേയും. അപ്പോൾ അത് മനസ്സിലാക്കുക. ആ ഒരു പ്രശ്നം നിങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ പിന്നെ ഏതോ ഒരു പൊസിഷനിൽ മാത്രം എനിക്കൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്നതിൽ എന്താണ് കാര്യം? ഒന്നുമില്ല, നടന്ന കാര്യം നടന്നു. അപ്പോൾ അത് മനസ്സിൽ നിന്ന് സ്വയം മാറ്റാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും മാത്രമേ ഉള്ളൂ. ശ്രമിച്ചു നോക്കുക, കാര്യങ്ങളെ നിസ്സാരമായി കാണാൻ. അതായത് ആ സംഭവം കഴിഞ്ഞു പോയി ഇവിടെ കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ ക്ലിയർ ആകുന്നതുകൊണ്ട്. ഇതിൻ്റെ സ്വന്തം ഭാര്യയാണ്, പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ്. മാമി പക്ഷേ അങ്ങനെയല്ല, അവിചാരിതമായ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ വന്നാണ് അത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒത്തിരി ചെറുപ്പത്തിൽ നടന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കല്യാണപ്രായത്തിനൊക്കെ മുന്നേ നടന്ന കാര്യമാണ്. ഒന്നും അറിയാത്ത സമയത്ത് ഉണ്ടായ അബദ്ധമാണ്. അബദ്ധങ്ങളില്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. എന്ത് കാര്യം ചെയ്താലും പെർഫെക്റ്റായിട്ട് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അബദ്ധങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് സുബദ്ധങ്ങളിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അതിപ്പോൾ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എനിക്കാണെങ്കിലും ആദ്യം ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും എനിക്കും അസുഖകരമായിട്ടുള്ള പല കാര്യങ്ങളും പൊരുത്തപ്പെടാൻ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുവായി കാണിക്കുന്നത് എന്ന് ഉള്ള രീതിയിൽ ടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കും അതറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ നമ്മൾ ഈ കാണുന്ന പോലെ, വീഡിയോയിൽ കാണുന്ന പോലോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന പോലോ എല്ലാം അങ്ങ് സ്മൂത്തായിട്ട് പോകാൻ ഇത് യന്ത്രഭാഗങ്ങളോ അല്ലെങ്കിൽ സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പം നമ്മൾ അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളും സിറ്റുവേഷനും ഒക്കെ വെച്ചിട്ട് നമുക്കുണ്ടായ കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ച് അത് ഈ ഒരു പാതയിലുള്ളതാണ്, വളർച്ചയുടെ പാതയിലുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ
കാര്യങ്ങൾ ക്ലിയർ ആകുകയുള്ളൂ. മനസ്സിനെ നമ്മൾ സമാധാനിക്കാൻ പഠിപ്പിക്കണം, എങ്കിലേ കാര്യങ്ങൾ ക്ലിയർ ആകുള്ളൂ. ഇനി അതല്ല, എപ്പോഴും ഈ ടെൻഷൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ നാൾ കഴിയുമ്പോഴേക്കും ഭാര്യ പറയുന്നത് എന്താണിത്, നിങ്ങൾക്ക് ഇത് മാത്രമേ പറ്റുള്ളൂ, അത് പറ്റില്ല എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും ഉടക്കും വഴക്കും വക്കാണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങളൊരു കൗൺസിലറെ കണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മാറ്റാൻ പറ്റില്ല. നമുക്ക് കുറേ സെഷൻസ് വേണ്ടിവരും, അതിൽ കൂടി നന്നായി മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുക, ഒരു പ്രശ്നവുമില്ല, എല്ലാം ശരിയാകും. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മളെക്കൊണ്ട് ശ്രമിക്കാൻ പറ്റുന്നിടത്തോളം ശ്രമിക്കുക, പറ്റിയില്ലെങ്കിൽ ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ സൈക്കോതെറാപ്പിസ്റ്റിനോ ഡോക്ടറൊക്കെ കാണുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഒട്ടും വയ്യാന്നുണ്ടെങ്കിൽ ചില സമയത്ത് മരുന്നുകളുടെ സഹായത്തിൽ ഓക്കെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി നിൽക്കുന്ന സമയത്ത് ദേ നോർമലായുള്ള കാര്യങ്ങളൊക്കെ കടക്കാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, ഒന്നോ രണ്ടോ വട്ടം ആകുമ്പോഴേക്കും ആ ഭീതി അങ്ങ് പോകുമല്ലോ. അപ്പോൾ പലപ്പോഴും പ്രശ്നമുള്ളവർക്ക് കൗൺസിലിങ് സൈക്കോതെറാപ്പി ചിലപ്പം ചെറിയ രീതിയിലുള്ള മെഡിസിൻ്റെയും ആവശ്യം വരും. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ നന്നായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ഇഷ്ടം കൂടുതലാണല്ലോ, ഏണ്ടിക്കാന്ന് പറഞ്ഞിട്ട് അങ്കത്തട്ടിലേക്ക് വരാൻ സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ റെഡിയാക്കി എടുക്കണം, ഇത് സ്വയമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം മൂലമോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കുന്നതായിരിക്കും ശരി. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജില്ലാ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ഉണ്ട്, അവിടെ പോയി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി, കാണാം, സംസാരിക്കാം, അതിനുള്ള പല വഴികളും സൈക്കോതെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിയാക്കി റെഡിയാക്കി തരും.